ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും ഇന്ന് ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു. ഈ ശാസ്ത്ര വിജയം ആഘോഷിക്കുന്നതിനായി കനേഡിയൻ സ്പേസ് സെന്ററിൽ നിരവധി പ്രമുഖർ എത്തിച്ചേർന്നിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം മൈക്കിൾ കോൾസനും എഡ്വേർഡ് ബസ് ആൽഡ്രിനും എന്നിവർ പങ്കെടുത്ത ഈ ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അവർ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കനേഡിയൻ സ്പേസ് സെന്ററിൽ നിന്ന് എബി ന്യൂസിന് വേണ്ടി സെറമരിയ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിതാ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതാ എന്നീ റെക്കോർഡുകൾ സ്വന്തമാക്കിയ സുനിത വില്യംസ് നമ്മോട് ബഹിരാകാശ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, ഞാൻ സുനിത വില്യംസ്.
ബഹിരാകാശത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ട്, എന്നാൽ കേട്ടോളൂ. ബഹിരാകാശ നിലത്തിന് ചാലകം വളരെ ഭൂമിയുടെ കാഴ്ച മനോഹരമാണ്. ഭൂമിയിൽ രാത്രിയും പകലും ഓരോ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉറവും ഞാനും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരുതരം ഒഴുകിയ നടത്തമാണെന്ന് പറയാം. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടക്കുകയാണ് പതിവ്. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഒഴുകി നടക്കുകയാണ്. ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റ് ഇട്ട് കെട്ടണം. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണുന്നു. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നു. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകമാണെന്ന് മനസ്സിലായത് ഒട്ടേറെ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള വിരലുകളോടുകൂടി ദൈവം ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനാക്കിയ സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് ജോഷിസ്, മികവിൽ നിന്നും മികവിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, സ്നേഹനിധികളായ കുഞ്ഞുകൂട്ടുകാരെ, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ദിനാചരണങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി സംഘടിപ്പിച്ച് ഏവരാലും ശ്രദ്ധിക്കപ്പെട്ട ഈ വിദ്യാലയത്തിലെ ചാന്ദ്രദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ചന്ദ്രദിനം. നമുക്കറിയാം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽക്കുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി നാം ചാന്ദ്രദിനമായി ആചരിച്ചു വരുന്നു. 1969 ജൂലൈ 16 1:32 നമ്മുടെ എല്ലാം മുത്തശ്ശി കഥകളിലെയും മറ്റും പ്രധാന കഥാപാത്രമായിരുന്ന, നാം എല്ലാം നോക്കിക്കാണുന്ന ചന്ദ്രനെ ലക്ഷ്യമാക്കി നീൽ ആംസ്ട്രോങ്ങും ഡാരി കോളിൻസും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുക. കെന്നഡി സ്പേസ് സെൻ്ററിലെ നാസയുടെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് അവർ യാത്ര പുറപ്പെട്ടത്. ലോകം ഇവരുടെ യാത്രയെ പ്രാർത്ഥനയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയുമായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. ഇവരുടെ യാത്ര എന്താകും, എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. 20 രാത്രി 8:00 സമയത്ത് ചന്ദ്രനിൽ ഈ പേടകം എത്തിച്ചേർന്ന 6 മണിക്കൂറിന് ശേഷമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും ആ ചന്ദ്രനിലൂടെ നടക്കുന്ന ആ വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ ബാക്കിലായി കാണാൻ സാധിക്കുന്നത്. അതിലൂടെ നടക്കുകയും അവരുടെ മാതൃരാജ്യത്തിൻ്റെ പതാക ചന്ദ്രനിൽ നാട്ടിക്കൊണ്ട് അവർ അതിൻ്റെ സന്തോഷം പങ്കിടുകയും ചെയ്തു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാൽകുത്തിയ ഉടനെ ലോകത്തോടായി പറഞ്ഞൊരു വാക്കുണ്ട്. ലോകം ലൈവായിട്ടായിരുന്നു ആ യാത്ര കണ്ടിരുന്നത്. ലോകത്തോടായി പറഞ്ഞത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവെപ്പാണ്, എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ കുതിച്ചുചാട്ടമാണത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. ആ ഒരു യാത്രയുടെ ശേഷമാണ് ശാസ്ത്രരംഗത്ത് ബഹിരാകാശ സംബന്ധമായിട്ടും മറ്റെല്ലാ രംഗങ്ങളിലും ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അതുവരെ മനുഷ്യൻ അസാധ്യം എന്ന് തോന്നിയിരുന്ന ഒരു ഭാഗമായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്രയൊക്കെ. മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ പോലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ആ യാത്ര യാഥാർത്ഥ്യമായതോടുകൂടി ഒരു വലിയ മുന്നേറ്റമാണ് ശാസ്ത്രരംഗത്തുണ്ടാക്കാൻ സാധിച്ചത്. മനുഷ്യ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ആ ഒരു ഊർജത്തിൽ എല്ലാം കീഴടക്കാനുള്ള വെമ്പലോടുകൂടിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ശാസ്ത്രരംഗത്തുണ്ടായത്. ഇത് തന്നെയാണ് ഈ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കാനുള്ളത്. നമുക്ക് കീഴടക്കാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കൂട്ടുകാരായി വളർന്ന് വലുതായവർ തന്നെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം. നിങ്ങൾക്കും ഇതുപോലെ സാധിക്കും. അതിനുള്ളൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക. ആ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ഇതുപോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഈ ചാന്ദ്രദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യം വലുതാക്കുക.
വെറും ക്ലാസ് റൂമുകൾക്കും നിങ്ങളുടെ വീടുകൾക്കുള്ളിലും ഒതുങ്ങാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഇതാകട്ടെ ഈ ചാന്ദ്രദിനത്തിൻ്റെ സന്ദേശം. ഈ ചാന്ദ്രദിനാഘോഷ പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി. ബഹിരാകാശ യാത്രികരുമായി ഒരു അഭിമുഖം. നമസ്കാരം. ആദ്യമായി ചന്ദ്രൻ കാലുകുത്തിയാണെന്ന് നിനക്ക് താങ്കളുടെ അനുഭവം എന്തായിരുന്നു? വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആളെന്ന നിലയ്ക്ക് ശാസ്ത്രചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ബഹുമതിയായി ഞാൻ കാണുന്നു. താങ്കളുടെ സഹയാത്രികരെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല സഹായത്രികളായിരുന്നു ഞങ്ങൾ. മൂന്ന് പേരുടെയും കൂട്ടായ മത്സരമാണ് ഈ ദൗത്യത്തെ വിജയത്തിലെത്തിച്ചത്. നീലാൻസ്ട്രോന്റെ സഹായത്തിനായതും ചന്ദ്രനെ ആദ്യമായി കാലുകുത്തി എന്ന ബഹുമതി നേതാത്തെ താങ്കൾക്ക് വിഷമമുണ്ടോ? ഒട്ടുമില്ല. ഈ ചരിത്ര നേട്ടത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ താങ്കളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? വല്ലാത്തൊരു അനുഭവമായിരുന്നു. വായില്ലാത്തതിനാൽ അവിടെ കറുത്ത അന്തരീക്ഷമായിരുന്നു ചന്ദ്രനിൽ. അവിടെ ഞങ്ങൾ നടക്കുകയായിരുന്നില്ല, ഒഴുക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം ജോഷി സാർ. ഇന്ന് 2021 ജൂലൈ 21 ചാന്ദ്രദിനം. ആനക്യാമ്പോയിൽ സെൻറ് മേരീസ് യു പി സ്കൂൾ ചാന്ദ്രദിന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത് 7 ബി ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ക്ലാസ് അധ്യാപികയുമാണ്. പരിപാടികൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 7 ബി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ക്ലാസ് അധ്യാപിക റസീന ടീച്ചർക്കും വിദ്യാലയത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ചാന്ദ്രദിന സന്ദേശം നൽകിയത് എൻ്റെ പ്രിയ സ്നേഹിതനും നാട്ടുകാരനുമായ നിയാസ് മാസ്റ്ററാണ്. വളരെ മികച്ചൊരു സന്ദേശം നൽകിയതിന് നിയാസ് മാസ്റ്റർക്ക് വിദ്യാലയത്തിൻ്റെ നന്ദി, അഭിനന്ദനങ്ങൾ. സ്വയം നിർമ്മിച്ച അപ്പോളോ 11 മാതൃകയുമായി എൽട്ടൻ സാബു. ഇന്ന് 2021 ജൂലൈ 21 ചാന്ദ്രദിനം. മാനവരാശി നടത്തിയ ആദ്യ കുതിച്ചുചാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് നാം ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെയും വഹിച്ചു കൊണ്ടുപോയ അപ്പോളോ 11 എന്ന വാഹനത്തിൻ്റെ ലക്ഷ്യബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാനായി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആദ്യമായി നമ്മുടെ എച്ച് എം ജോഷി സാർ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തും ഊർജവും പകർന്ന് നമ്മുടെ സ്കൂളിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പ്രിയപ്പെട്ട ജോഷി സാറിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ ചാന്ദ്രദിന പരിപാടികൾക്ക് സന്ദേശം നൽകിയ വളരെ അമൂല്യമായ സന്ദേശമായിരുന്നു. ഏറ്റവും നല്ല അർത്ഥത്തിലൊരു സന്ദേശം നൽകിയ നിയാസ് മാസ്റ്റർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ്. ഈ അസംബ്ലി ധന്യമാക്കി തീർക്കാൻ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ വളരെയേറെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.